നമസ്കാരം. സമഗ്ര കേരള വാർത്തകൾ ഉൾക്കൊള്ളുന്ന കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് എലത്തൂരിൽ ട്രെയിനിൽ തീയിട്ട സംഭവത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചന. അക്രമി നോയിഡ സ്വദേശി എന്ന സംശയം. ദൃക്സാക്ഷിയുടെ സഹായത്തോടെ രേഖാചിത്രം തയ്യാറാക്കി പോലീസ്. പ്രതി ATS കസ്റ്റഡിയിലില്ലെന്ന് IGP വിജയൻ. ട്രെയിൻ ആക്രമണത്തിലെ പ്രതിയെക്കുറിച്ച് സൂചനയെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് നിലവിലെ അന്വേഷണം. പ്രതിയെക്കുറിച്ച് സൂചനകളുണ്ടെന്നും ആവശ്യമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും കമ്മീഷണർ 24നോട്. സിറ്റി പോലീസിലെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് പ്രൈമറി കാര്യങ്ങൾ ഇന്നലെ തന്നെ നമ്മുടെ സ്പോട്ടിൽ പോയിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മുടെ ഈ മെയിൻ ആൾ ഉദ്ദേശം ആരാണ് ചെയ്തത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട്. സിറ്റി പോലീസിലെ പ്രധാന ചുമതല ഇതാണോ. അതിൽ നമ്മൾ കുറേ സ്ക്വാഡ്, ഒരു 10 സ്ക്വാഡ് ഫോം ചെയ്തിട്ടുണ്ട്. അത് പല പല കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP P വിക്രമന്റെ നേതൃത്വത്തിലുള്ള 18 സംഘം കേസ് അന്വേഷിക്കും. ക്രമസമാധാന വിഭാഗം AdGP MR അജിത് കുമാറിന് അന്വേഷണ ചുമതല. എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ബാഗിൽ പെട്രോൾ കുപ്പിയും കുറിപ്പുകളും. കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ സിം കാർഡില്ല. ട്രെയിനിന്റെ ബോഗികൾ സീൽ ചെയ്തു. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച 3 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് മട്ടന്നൂർ സ്വദേശികളായ റഹ്മത്തും സഹോദരിയുടെ മകളായ 2.5 സഹ്ര, നൌഫീഖ് എന്നിവർ. പരിക്കേറ്റ 7 പേർ ആശുപത്രിയിൽ. 3 പേരുടെയും മരണകാരണം വീഴ്ചയിലുണ്ടായ പരുക്കെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. എലത്തൂരിൽ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയവരെ തള്ളിയിട്ടതോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ട്രാക്കിൽ മരിച്ചവരെ പ്രതിക്കൊപ്പമുള്ളയാൾ തള്ളിയിട്ടെന്നാണ് സൂചന. പ്രതിക്കൊപ്പം മറ്റൊരാളുണ്ടെന്ന് യാത്രക്കാരുടെ മൊഴി. കേസിൽ കൂടുതൽ യാത്രക്കാരുടെ മൊഴിയെടുക്കുന്നു. CCTVയിൽ കണ്ടത് ട്രെയിൻ ആക്രമണ കേസിലെ പ്രതിയല്ലെന്ന് പോലീസ്. ദൃശ്യങ്ങളിലുള്ളത് കാപ്പാട് സ്വദേശിയായ വിദ്യാർത്ഥി. ട്രെയിൻ ആക്രമണവുമായി തനിക്ക് ബന്ധമില്ലെന്ന് വിദ്യാർത്ഥി 24നോട്. സംഭവം അറിയുന്നത് വാർത്തകളിലൂടെ. ദൃശ്യങ്ങളിലുള്ള രണ്ടാമൻ വാഹനം ലഭിക്കാത്തതിനാൽ താൻ വിളിച്ചു വരുത്തിയ സുഹൃത്തെന്നും വിദ്യാർത്ഥി. എലത്തൂർ സംഭവത്തിൽ നടുക്കം വിട്ടുമാറാതെ ദൃക്സാക്ഷികൾ. ശരീരത്തിൽ തീപിടിച്ച് പരിഭ്രാന്തരായി ആളുകൾ ഓടുന്നത് കണ്ടെന്ന് യാത്രക്കാരൻ അജയ്. ട്രെയിനിൽ തീയിട്ട അക്രമി 2 പെട്രോളുമായാണ് കയറിയതെന്നും ദൃക്സാക്ഷി. അക്രമിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയില്ല. ബാഗിൽ ക്ഷമിക്കണം, ബോഗിയിൽ ആരുമായും തർക്കങ്ങളുണ്ടായിരുന്നില്ലെന്നും വെളിപ്പെടുത്തി. എന്താണ് ദേഹത്തെ കൊഴിക്കുന്നതെന്ന് നമുക്ക് ആ പെട്രോളിന്റെ മണം അടിക്കുന്നതിനൊന്നും ആള് തീയത്തു. ഞാന് ഈ എസ്കേപ്പ് ആകാൻ വേണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഡോറിലേക്ക് ഓടിപ്പോയി. വളരെ സൈലന്റായി വന്നിട്ട് സൈലന്റായി ഇത് തെറിപ്പിക്കുകയും തീ കൊടുക്കുകയും പിന്നെ രണ്ടാമത്തെ കുപ്പി എടുത്തിട്ട് ഇയാള് തെറിപ്പിക്കുകയും ചെയ്തതോടുകൂടി യഥാർത്ഥത്തിൽ ആ കോച്ച് മൊത്തം തീ പിടിച്ചുപോയി. കോഴിക്കോട് ട്രെയിനിലുണ്ടായ അക്രമ സംഭവം അതീവ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി. സംഭവം ദൗർഭാഗ്യകരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീയിട്ട സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായി ഇടപെടണമെന്നും VD സതീശൻ. യാതൊരുവിധ ഉപേക്ഷയും കൂടാതെ പോലീസ് മറ്റ് സംവിധാനങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് എല്ലാ ഏജൻസികളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ളൊരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ഉത്കണ്ഠ, വലിയ ഉത്കണ്ഠയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ, അത് പരിഹരിക്കാൻ കഴിയില്ല. എലത്തൂർ ട്രെയിൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി MK രാഘവൻ MP. ട്രെയിനുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കുമെന്നും നഷ്ടപരിഹാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ്. കോഴിക്കോട്ടെ ട്രെയിൻ ആക്രമണം ഞെട്ടിക്കുന്നതെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയെന്നും മന്ത്രി. ഏതായാലും ഈ സംഭവത്തിന്റെ വിശദമായ അന്വേഷണങ്ങൾ കോഴിക്കോട്ട് പോലീസ് കമ്മീഷണർ നേരത്തെ നടത്തി വരികയാണ്. അന്വേഷണ റിപ്പോർട്ടുകൾ വരുന്ന മുറക്കെ വ്യക്തമായി പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ ദുഃഖകരമാണ് സംഭവം.
ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീയിട്ട സംഭവത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കെ മുരളീധരൻ എം പി ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രിക്ക് കത്തയച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. നാടിനെ നടുക്കിയ സംഭവമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ട്, ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായോ എന്ന് സംശയമുണ്ടെന്നും കെ സുരേന്ദ്രൻ. ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ലഭ്യമായിട്ടുള്ള വിവരങ്ങളനുസരിച്ച് വലിയ തോതിലുള്ള ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. ഇതിനകത്ത് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായോ, പുറമേ നിന്നുള്ള ആളുകളുടെ ഇടപെടലുണ്ടായോ എന്നുള്ള സംശയമാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ബോധ്യമാവുന്നത്. ഇതിൻ്റെ മുഴുവൻ സത്യാവസ്ഥയും ഇത് നടത്തിയത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണോ, അതല്ല ഇതിനകത്ത് മറ്റ് വിധ്വംസക ശക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? കോഴിക്കോട് ട്രെയിനിന് തീ കൊളുത്തിയ സംഭവം കേരളം പോലൊരു സ്ഥലത്ത് പ്രതീക്ഷിക്കാത്തതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി. നടപടികൾ സ്വീകരിക്കാനും വിശദമായ അന്വേഷണം നടത്താം എന്നുള്ളതല്ലാതെ മുൻകരുതൽ ഗവൺമെന്റ് എടുക്കാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഖേദകരമാണ്, ദുഃഖകരമാണ്. അല്ല, ഒരിക്കലും പ്രതീക്ഷിച്ച സംഭവങ്ങളല്ല, കേരളം പോലുള്ള സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. നമുക്കത് ഗവൺമെന്റ് തീർച്ചയായും വളരെ ഗൗരവത്തോടെ തന്നെ കാണുകയാണ്. അരിക്കൊമ്പന്റെ ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ സന്ദർശനം. നാളെ യോഗം ചേരുമെന്ന അമിക്കസ് ക്യൂറി ഉടൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകും. സമിതി അംഗങ്ങളെ കാണാനെത്തിയ ജനപ്രതിനിധികളെ പോലീസ് തടഞ്ഞതിൽ പ്രതിഷേധം. പ്രദേശവാസികളിൽ നിന്ന് നേരിട്ട് വിവരം ശേഖരിച്ച സമിതി. പത്തനംതിട്ട പെരുന്നാട്ടിൽ പുലി ഇറങ്ങി പശുവിനെ ആക്രമിച്ചു കൊന്നു. സംഭവം പുലർച്ചെ 4 മണിക്ക് ചുറ്റാർ പെരുന്നാട് മേഖലകളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം സ്ഥിരമെന്ന് പ്രദേശവാസികൾ. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണം നേരിട്ട് പരിശോധിക്കുമെന്ന് ഹൈക്കോടതി. അമിക്കസ് ക്യൂറിയെ ഉൾപ്പെടുത്തി പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം. മാലിന്യ സംസ്കരണം സംബന്ധിച്ച പരാതി അറിയിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയെന്ന് തദ്ദേശ വകുപ്പ് ഹൈക്കോടതി. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അന്തരിച്ചു. വീടവാങ്ങിയത് സുപ്രധാന വിധികളിലൂടെ ശ്രദ്ധേയനായ ന്യായാധിപൻ. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചു. സംസ്കാരം എറണാകുളം പച്ചാളം ശ്മശാനത്തിൽ നടന്നു. ശമ്പള വിഷയത്തിൽ പ്രതിഷേധിച്ച വനിതാ കണ്ടക്ടർ അഖില എസ് നായരുടെ സ്ഥലംമാറ്റ ഉത്തരവ് റദ്ദാക്കി. സി എം ഡിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 6 ദിവസം ശമ്പളം വൈകിയതിന് 41 ദിവസം ശമ്പളം മുടങ്ങിയെന്ന് പ്രദർശിപ്പിച്ചതായി ഗതാഗത മന്ത്രിയുടെ വിമർശനം. സത്യം ജയിച്ചെന്നും കൂടെ നിന്നവർക്ക് നന്ദിയെന്നും അഖില എസ് നായർ. ജോലി ചെയ്താൽ കൂലി ലഭിക്കണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടാകുമെന്നും അഖില. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസ് ഈ മാസം 12 ലോകായുക്ത ഫുൾ ബെഞ്ച് പരിഗണിക്കും. കേസ് ഫുൾ ബെഞ്ചിന് മുന്നിലെത്തിയത് മന്ത്രിസഭാ തീരുമാനം ലോകായുക്തയ്ക്ക് അന്വേഷിക്കാൻ കഴിയുമോ എന്നതിലടക്കം ഭിന്നാഭിപ്രായം വന്നതോടെ. വടകരയിൽ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 1 മരണം. സംഘർഷത്തിനിടെ കെട്ടിടത്തിൽ നിന്ന് വീണ ബീഹാർ സ്വദേശി സിക്കന്ദർ കുമാറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നയാൾക്ക് ഗുരുതര പരിക്ക്. വടകര ജെ ടി റോഡിലെ 2-നില കെട്ടിടത്തിൽ നിന്നാണ് ഇരുവരും വീണത്. സിഡ്കോ ടെലികോം സിറ്റി പദ്ധതിയിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ ഡി. സിഡ്കോയുടെ മണൽവാരൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ് 5.24 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. എറണാകുളത്ത് യുവാവിന് പോലീസ് മർദ്ദനമേറ്റെന്ന പരാതിയിൽ എറണാകുളം സെൻട്രൽ എ സി പി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. മർദ്ദനമേറ്റ കാക്കനാട് സ്വദേശി റിനീഷിന്റെ മൊഴി രേഖപ്പെടുത്തി. പോലീസ് മർദ്ദനമേറ്റ റിനീഷിനെ സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നോക്കുകുത്തിയാവരുതെന്ന് പ്രതിപക്ഷ നേതാവ്. യാതൊരുവിധ ഉപേക്ഷയും കൂടാതെ പോലീസ് മറ്റ് സംവിധാനങ്ങളും എല്ലാവരുമായി ബന്ധപ്പെട്ട് എല്ലാ ഏജൻസികളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ഉത്കണ്ഠ, വലിയ ഉത്കണ്ഠയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ, അത് പരിഹരിക്കാൻ കഴിയില്ല. പോലീസ് പെരുമാറുന്നത് സിനിമാ സ്റ്റൈലിലാണെന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നും വി ഡി സതീശൻ. എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയം തുടങ്ങി. മൂല്യനിർണ്ണയം നടക്കുന്നത് 70 കേന്ദ്രങ്ങളിൽ. ഈ മാസം 26 വരെ മൂല്യനിർണ്ണയം നടക്കും. ടാബുലേഷൻ ജോലികൾ ഈ മാസം 5 ആരംഭിക്കും. കായംകുളം ആലമൂട്ടിൽ വാഹനാപകടം. ലോറിയുടെ മുൻചക്രം കയറി സ്കൂട്ടർ യാത്രികന്റെ കൈക്ക് ഗുരുതര പരുക്ക്. ഊടത്തിൽ മുക്ക് സ്വദേശി സന്തോഷ് തോമസിന്റെ കൈക്കാണ് പരിക്കേറ്റത്. സ്കൂട്ടർ ഇടിച്ച് തെറിച്ചു വീണ സന്തോഷിന്റെ വലത് കൈയിലൂടെ ലോറിയുടെ മുൻചക്രം കയറുകയായിരുന്നു.
12 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം. കോട്ടയം കൂവപ്പള്ളി സ്വദേശി അരുൺ സുമേഷിനാണ് ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. കേസിനാസ്പദമായ സംഭവം നടന്നത് 2019. തൃശൂർ അവണൂരിലെ ശശീന്ദ്രന്റെ ദുരൂഹ മരണത്തിൽ മകൻ മയൂർനാഥിന്റെ മൊഴി രേഖപ്പെടുത്തി. മെഡിക്കൽ കോളേജ് പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത്. മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കുട്ടികളുടെ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. കളിക്കൂട്ടം എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അവധിക്കാലത്ത് വായനയ്ക്കായി സമയം നീക്കിവെക്കണമെന്ന് മന്ത്രി. ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകയും ജർമ്മൻ ടിബറ്റോളജിസ്റ്റുമായ സാബ്രിയെ ടെൻബർക്കൻ മുഖ്യാതിഥിയായി. തിരുവനന്തപുരം വെള്ളറടയിൽ മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബാറിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് വെള്ളറട സ്വദേശി ഷിനുവിനെ ഒരു സംഘം ആക്രമിച്ചത്. സംഭവത്തിൽ കാരമൂട് സ്വദേശി നിഷാദിനെ പോലീസ് പിടികൂടിയിരുന്നു. തിരുവനന്തപുരത്ത് പോലീസുകാർക്ക് നേരെ ആക്രമണം. കാട്ടാക്കട അഞ്ചുതെങ്ങിൻമൂട്ടിൽ ഉത്സവത്തിനിടെയാണ് സംഭവം. പോലീസിന് നേരെ കൂട്ടമായി കല്ലെറിയുകയായിരുന്നു. സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഹയർ സെക്കൻഡറി മൂല്യനിർണയ ക്യാമ്പുകളിൽ പ്രതിഷേധിച്ച അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മൂല്യനിർണയ ക്യാമ്പുകളെ പ്രതിഷേധ കേന്ദ്രങ്ങളാക്കുന്നത് അനുവദിക്കാനാകില്ലെന്നും ഇത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി. ഹയർ സെക്കൻഡറി മൂല്യനിർണയ ക്യാമ്പുകളിൽ പ്രതിഷേധവുമായി ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ. പ്രതിഷേധം ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഏകീകരണത്തിനെതിരെ. മൂല്യനിർണയത്തിന് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയാണ് പ്രതിഷേധിച്ചത്. സംസ്ഥാന ചെയർമാൻ ആർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് പരിക്ക്. തകഴി സ്വദേശികളായ വേണുഗോപാൽ, ഭാര്യ മഹിളാമണി എന്നിവർക്കാണ് പരിക്കേറ്റത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ കരുമാടി കളത്തിൽ പാലത്തിന് സമീപത്തായിരുന്നു അപകടം. മലപ്പുറം കൊണ്ടോട്ടിയിൽ വീട്ടിൽ നിർത്തിയിട്ട കാർ അഗ്നിക്കിരയായി. തീയിട്ട് നശിപ്പിച്ചതെന്ന നിഗമനത്തിൽ പോലീസ്. വിരലടയാള വിദഗ്ധരും പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ CCTV ദൃശ്യം പുറത്ത്. മൺറോത്തുരുത്ത് നിവാസികളുടെ ദുരിതം പങ്കുവയ്ക്കുന്ന 24 ഡോക്യുമെന്ററി മാൻഗ്രോവ്സ് വോയിസ് ശ്രദ്ധേയമാകുന്നു. മറിയ ട്രീസ ജോസഫാണ് ഡോക്യുമെന്ററിയുടെ സംവിധാനം. സുനിൽ ചൊവ്വരയാണ് DOP, ജയൻ കാർത്തികേയനും സുരേഷ് കളേഴ്സുമാണ് ക്യാമറ, ഹരികൃഷ്ണൻ PM ആണ് എഡിറ്റിംഗ്. KGOA തിരുവനന്തപുരം നോർത്ത് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടത് സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾക്ക് ജീവനക്കാർ ശക്തമായ പിന്തുണ നൽകണമെന്ന് EP ജയരാജൻ. തിരുവനന്തപുരം ശ്രീകാര്യത്ത് ആന വിരണ്ടു. സംഭവം കരിമ്പുകോണം ദേവീക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്കിടെ 5 പേർക്ക് പരിക്കേറ്റു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കൊല്ലം ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഷിക പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും വനിതാ സമ്മേളനവും നടത്തി. കരുനാഗപ്പള്ളി MLA CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി നിർവഹണത്തിൽ ജില്ലാ പഞ്ചായത്തുകളിൽ കൊല്ലം 1st. 85.36% കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി ചെലവ്. ചരിത്ര നേട്ടമെന്ന് പ്രസിഡന്റ് PK ഗോപനും സെക്രട്ടറി ബിനുൻ വാഹിദും. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് പെൻഷൻ സംരക്ഷണ ദിനാചരണം നടത്തി. സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രകടനവും യോഗവും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ MS സുഗതകുമാരി ഉദ്ഘാടനം ചെയ്തു. കളക്ട്രേറ്റിനെ മാലിന്യമുക്തമാക്കാൻ സമയബന്ധിത പദ്ധതിക്ക് നിർദ്ദേശം നൽകി കൊല്ലം കളക്ടർ അഫ്സാന പർവീൺ. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കാൻ ബയോഡീഗ്രേഡബിൾ പരിപാലനം ഒരുക്കും. കൊല്ലം തേവലപ്പുറത്ത് റബ്ബർ ട്രാപ്പിംഗിന്റെ മറവിൽ നടത്തിയിരുന്ന വ്യാജവാറ്റ് കേന്ദ്രം എക്സൈസ് കണ്ടെത്തി. 30 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. കൊട്ടാരക്കര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കരുനാഗപ്പള്ളിയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് സമീപത്ത് നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. പല വലുപ്പത്തിലുള്ള 8 ചെടികളാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത്. അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ്. കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നിലവിലുള്ള ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കി കേരളത്തെ
ഹെൽത്ത് ക്ലബ്ബാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി. KSSPA കൊട്ടാരക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യവുമായി ധർണ നടത്തി. കൊട്ടാരക്കര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KG അലക്സ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കോന്നി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ച കേരള മഹിളാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP മണിയമ്മ ഉദ്ഘാടനം ചെയ്തു. കോന്നി ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ്സ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഈ മാസം 24 മുഖ്യമന്ത്രി സന്ദർശിക്കുമെന്ന് അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA. മെഡിക്കൽ കോളേജിലെ അക്കാദമിക് ബ്ലോക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ഉരുളയിൽ വേങ്ങത്തടം 3 സെന്റ് കോളനി റോഡ് നവീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ തോമസ് അധ്യക്ഷയായി. CPI അടൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പും തർക്കത്തെ തുടർന്ന് മാറ്റിവെച്ചു. ജില്ലയുടെ ചുമതലക്കാരനായ മുല്ലക്കര രത്നാകരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് മുല്ലക്കര രത്നാകരൻ. വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച ശേഷം യുവതിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത് മുങ്ങിയയാൾ മുംബൈയിൽ അറസ്റ്റിൽ. പിടിയിലായത് കോട്ടാങ്ങൽ സ്വദേശി PM റഹീം. കേസിന് ആസ്പദമായ സംഭവം 2017 ജൂലൈയിൽ 7 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് ശേഷം വിദേശത്തേക്ക് കടക്കുകയായിരുന്നു. പത്തനംതിട്ട കോന്നി പഞ്ചായത്തിലെ കൊന്നപ്പാറയിൽ പൂർത്തിയാക്കിയ റോഡ് നിർമ്മാണത്തിന്റെ ബിൽ തുക നൽകാത്തതിൽ പ്രതിഷേധം. ഓഫീസ് പടിക്കൽ ധർണ നടത്തി പഞ്ചായത്തിലെ കരാറുകാരൻ. കൊന്നപ്പാറ SC കോളനിയിലെ റോഡ് വികസനത്തിന്റെ ഫണ്ട് ലഭിച്ചില്ലെന്നാണ് ആരോപണം. ദാഹജല പദ്ധതിയുമായി SHR ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റി. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ചെയർമാൻ ആഷിഖ് സന്ദേശം നൽകി. ജില്ലാ പ്രസിഡന്റ് അസഫ് അലി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മർഫി, വേളോർവട്ടം K പുരുഷോത്തമൻ നായർ എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ എടത്വയിൽ നെല്ല് ലോഡിംഗ് തൊഴിലാളികൾക്ക് വ്യാജമദ്യം വിൽക്കുന്നതിനിടെ 2 പേർ പിടിയിൽ. ആനപ്രമ്പാൽ സ്വദേശി സതീഷ്, പരുത്തുമ്പാറ സ്വദേശി റോബിൻ എന്നിവരെയാണ് പിടികൂടിയത്. ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖല ID കാർഡ് വിതരണവും നേതൃത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോ വേൾഡ് ഉദ്ഘാടനം ചെയ്തു. ജെ ഗോപിനാഥ പണിക്കർ അധ്യക്ഷനായി. കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് വിതരണം നടന്നു. ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി K ജലാലുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി SK നസീർ അധ്യക്ഷത വഹിച്ചു. കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു. റേഷൻ വ്യാപാരികളുടെ വേതനം 30,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മുട്ടമ്പലത്ത് തനിച്ച് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരക്കാട്ട് വീട്ടിൽ രാജീവാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. G20 ഷെർപ്പ സമ്മേളനത്തിന് സമാപനം. ക്രിയാത്മകമായ ചർച്ചകളിലൂടെ കൂടുതൽ സഹകരിച്ചു നീങ്ങാൻ ആഹ്വാനം. കുമരകം സമ്മേളനം ശരിയായ ദിശയിലാണ് നീങ്ങിയതെന്നും അർത്ഥപൂർണമായ ഫലങ്ങൾ ഉണ്ടാകുമെന്നും ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. നിരവധി കേസുകളിൽ പ്രതിയായ 26-കാരനെ കാപ്പ ചുമത്തി ജില്ലയിൽ നിന്ന് നാടുകടത്തി. അതിരമ്പുഴ സ്വദേശി മെൽവിൻ ജോസഫിനെ 6 മാസത്തേക്കാണ് നാടുകടത്തിയത്. ഇടുക്കി രാജാക്കാട് പൊന്മുടി തൂക്കുപാലത്തിലൂടെ വാഹന ഗതാഗതം നിരോധിച്ചു. ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്നാണ് പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എറണാകുളം നെല്ലിക്കുഴി പഞ്ചായത്തിലെ JLG ഗ്രൂപ്പുകൾക്കുള്ള പച്ചക്കറിത്തൈ വിതരണം നടന്നു. ഞങ്ങളും കൃഷിയിലേക്ക് പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിരുന്നു വിതരണം. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ഉദ്ഘാടനം ചെയ്തു. സമന്വയയുടെ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി ജോഷ് മാൾ സ്ഥാപകൻ ഔസേപ്പച്ചൻ തെക്കേടത്തിനെ ഗ്രാമരത്ന അവാർഡ് നൽകി ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ മോളി ജോസഫ്, PD ആന്റണി, അമൽ അശോക്, TM വർഗീസ് എന്നിവരെയും ഗ്രാമരത്ന അവാർഡ് നൽകി ആദരിച്ചു. സമന്വയ പ്രസിഡന്റ് ജോം ജി ജോസ് അധ്യക്ഷനായി. കോതമംഗലം പല്ലാരിമംഗലം പഞ്ചായത്തിൽ BPL കുടുംബങ്ങളിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷനായി. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധം. തൃശൂർ ഏറിയാട് നൈറ്റ് മാർച്ച് നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
റമദാൻ മാസത്തോടനുബന്ധിച്ച് തൃശൂരിൽ 5000 പേർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത സിസിയ ഫാം പാണക്കാട് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ സ്നേഹക്കൂട് പദ്ധതിക്ക് തുടക്കം. കുരുമ്പിശ്ശേരി സ്വദേശിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ മന്ത്രി ആർ ബിന്ദു കൈമാറി. രാഹുൽഗാന്ധി അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധം. പ്രവാസി കോൺഗ്രസ് തലക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രസിഡന്റ് എം എ സലീം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തലക്കോട്ട് കരയിൽ കളഞ്ഞു കിട്ടിയ 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉടമയ്ക്ക് തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ. തോപ്പിൽ വീട്ടിൽ പ്രബിനാണ് സ്വർണം തിരികെ നൽകിയത്. പ്രബിനെ എരുമപ്പെട്ടി എസ് ഐ ടി സി അനുരാജ് അനുമോദിച്ചു. തൃശൂർ കോർപ്പറേഷൻ മുക്കാട്ടുകര ഡിവിഷൻ കമ്മിറ്റിയുടെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈസ്റ്റ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കുട്ടികളിലെ പഠന പെരുമാറ്റ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിൽ റവന്യൂ വിജിലൻസ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. അനധികൃത ഖനനം നടത്തിയ 8 വാഹനങ്ങൾ പിടികൂടി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മണ്ണാർക്കാട് യൂണിറ്റ് മീറ്റിംഗും ഇഫ്താർ സംഗമവും നടന്നു. ജില്ലാ പ്രസിഡന്റ് സി എം ഷബീർ അലി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് എളമ്പലാശ്ശേരി ശ്രീ നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ദാക്ഷായണി ബാലാശ്രമം സംഘത്തിന്റെ മെഗാ തിരുവാതിരകളി നടന്നു. ചെറിയാട്ട് ദിനത്തോടനുബന്ധിച്ചാണ് തിരുവാതിരക്കളി നടത്തിയത്. എടപ്പാൾ ബാഡ്മിന്റൺ അക്കാദമിയുടെ ഈ വർഷത്തെ സമ്മർ ബാഡ്മിന്റൺ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കം. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് 13 വാർഡ് മെമ്പർ സുഹൈല അഫീഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം എടയൂർ ഇടം നാടകവേദിയുടെ നേതൃത്വത്തിൽ അപ്പൂപ്പൻതാടി എന്ന പേരിൽ അവധിക്കാല ഏകദിന നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് മലപ്പുറത്ത് യു ഡി എഫ് അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആമിനക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാന കായിക മത്സരങ്ങളിലും കേരളോത്സവത്തിലും വിജയിച്ചവരെ ആദരിച്ചു. കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. എസ് എസ് കെയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കാലാവസ്ഥാ കേന്ദ്രം നിർമ്മിച്ചത്. മലപ്പുറം പൊന്നാനി ഹാർബറിലെ പുനർഗേഹം ഭവന സമുച്ചയത്തിന്റെ ഖരദ്രവ്യ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ പ്രധാന ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കും. 1.57 കോടി രൂപയാണ് പദ്ധതി ചെലവ്. കേരള ചിത്രകലാ പരിഷത്ത് മലപ്പുറം ജില്ലാ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന അനോഖി ചിത്രപ്രദർശനം മട്ടാഞ്ചേരി പാലറ്റ് പീപ്പിൾ ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ചിത്രകാരന്മാരായ പ്രഭാസ് പറപ്പൂർ, ഡോക്ടർ സിജിൻ എന്നിവരുടെ 70 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ നികുതി വർധനവിനെതിരെ മലപ്പുറം മമ്പാട് ടൗണിൽ പട്ടാപ്പകൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യു ഡി എഫ്. പി അബ്ദുൾ കരീം, പന്താർ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണം പൂർത്തിയാക്കിയ മണ്ണാർത്തോട് പാലം നാടിന് സമർപ്പിച്ചു. കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ചങ്ങനംകുളത്തെ ഐ എൻ സി വാട്സപ്പ് കൂട്ടായ്മ അമയിൽ എരിച്ചോടിന്റെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണത്തിന് തുടക്കമായി. കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മാണൂർ കായലിനോട് ചേർന്ന് കിടക്കുന്ന ഉദിനിക്കര പാടശേഖരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായി പരാതി. പാടശേഖരത്തിലെ പ്രധാന ഭാഗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ബോർഡ് സ്ഥാപിച്ചു. പൊന്നാനി ഇൻസ്പെക്ടർ വിനോദ് വെലിയാട്ടൂർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് വയനാട് ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് ഉദ്ഘാടനം ചെയ്തു. പരിശീലനത്തിന് തുടർച്ചയായി മാതൃകാ പരീക്ഷകൾ, പരീക്ഷാ പരിശീലനം എന്നിവ സംഘടിപ്പിക്കും. വയനാട് തരിയോട് 11 മൈൽ ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പദ്ധതിക്കായി ആശ്രയിക്കുന്ന വേഴപ്പറമ്പിലെ കുളം വറ്റിയതാണ് ക്ഷാമം രൂക്ഷമാക്കിയത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളമെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. വയനാട് മൊതക്കര പ്രതിഭാ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കവി കടമ്മനിട്ട അനുസ്മരണവും കവിതാലാപനവും സംഘടിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപകൻ രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കെ എ മോഹനൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ഉള്ളിക്കൽ ആനയടിയിൽ റവന്യൂ ഭൂമി കയ്യേറി അനധികൃത ചെങ്കൽ ഖനനം നടത്തുന്നതായി പരാതി. പരിസ്ഥിതി പ്രവർത്തകരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും ഇരിട്ടി തളിപ്പറമ്പ് തഹസീൽദാർമാർക്കും പരാതി നൽകി. കണ്ണൂരിൽ മാട്ടൂർ പറശ്ശിനിക്കടവ് ബോട്ട് സർവീസ് ഈ മാസം 5 പുനരാരംഭിക്കും. ആലപ്പുഴയിൽ നിന്ന് അപ്പർ ഡെക്ക് ബോട്ട് എത്തിച്ചു. യന്ത്ര തകരാറിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് സർവീസ് നിർത്തിവെച്ചത്.
ചെറുമാവിലായി യു പി സ്കൂൾ 102 വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും നടന്നു. സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ആലക്കോട് തലവിൽ ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ തലവിൽ ഗ്രാമോത്സവം 2023 സംഘടിപ്പിച്ചു. സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതമാക്കി. കാസർകോട്ടെ കോടോം ബേളൂർ പഞ്ചായത്ത് May 15 വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുക ലക്ഷ്യം. 50 പൊതുസ്ഥാപനങ്ങൾ ഹരിതചട്ടം പാലിക്കുന്ന മാതൃകാ സ്ഥാപനങ്ങളാക്കി മാറ്റും. കാസർഗോഡ് മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ധനസമാഹരണ പ്രവർത്തനവുമായി പൂർവ്വ വിദ്യാർത്ഥികൾ. സ്കൂളിലെ 1997-98 ബാച്ച് വിദ്യാർത്ഥികളാണ് ന്യൂസ് പേപ്പർ ചലഞ്ചുമായി രംഗത്തെത്തിയത്. സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ നേരിടുന്ന അപര്യാപ്തത പരിഹരിക്കുക ലക്ഷ്യം. കാസർഗോഡ് ഉദിനൂർ തടിയൻകോവൽ ALP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് അച്ചാന്തുരുത്തി ദ്വീപിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. 40 കുടുംബങ്ങൾ താമസിക്കുന്ന ദ്വീപിലെ ജലക്ഷാമം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. കാസർഗോഡ് കോളിക്കുന്ന് മടിക്കയ്യപ്പൻ അമ്പലം വരെയുള്ള റോഡിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ 200 റോഡും പാലവുമാണ് ഒരുക്കുന്നത്. കാസർഗോഡ് മുന്നാട് അഴീക്കോടൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ 50 വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. PVK പനയാൽ തിരിതെളിച്ചു. കാസർഗോഡ് മടിക്കൈ കാഞ്ഞിരപ്പൊയിലിലെ റവന്യൂ ഭൂമി കയ്യേറുന്നതായി പരാതി. റിക്രിയേഷൻ ക്ലബിന് പിന്നിലെ 30% ഭൂമിയാണ് മണ്ണും ചെങ്കല്ലും ഇറക്കി കയ്യേറുന്നതായി പരാതി ഉയരുന്നു. ഇതോടെ കേരള സ്പെഷ്യൽ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.